സംസ്ഥാനത്തെ മന്ത്രിമാർ നിരീക്ഷിക്കപ്പെടേണ്ടവരാണ് എന്ന ഒരു ബോധം ഗവർണർക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് ഈ മന്ത്രിമാരുടെ വാക്കുകളും മന്ത്രിമാരുടെ ആ ചെയ്തികളും തന്നെയാണ് എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം സുഭീഷേ, ഈ മന്ത്രിമാർ ഓൾറെഡി നിരീക്ഷണത്തിലല്ലേ? നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ നിരീക്ഷണത്തിലല്ലേ ഈ മന്ത്രിമാർ 24 മണിക്കൂറും? അവരൊന്ന് ഉറച്ചു തുമ്മിയാൽ നിങ്ങൾ വാർത്തയാക്കില്ലേ? അവരെന്ത് പറയുന്നു, എവിടെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ആരെ കാണുന്നു, ഏത് വീട്ടിൽ പോയി ചായ കഴിക്കുന്നു, അർദ്ധരാത്രിക്ക് ഏത് വീട്ടിൽ പോയി ചായയും മാങ്ങയും കഴിക്കുന്നു, ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ പ്രയോജനം നിങ്ങളൊക്കെ തന്നില്ലേ? അതായത് ഇവർ നിരീക്ഷണത്തിലാണ് സാർ ഓൾറെഡി. ആ നിരീക്ഷണം തന്നെയല്ലേ ഗവർണറും ചെയ്യുന്നുള്ളൂ? അത് ചെയ്യാൻ മാധ്യമപ്രവർത്തകർക്ക് മാത്രമേ അവകാശമുള്ളോ? പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, അവരെ പ്രത്യേകിച്ച് ലൈംലൈറ്റ് നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ ഓരോ നിമിഷവും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയനാണ്, അയാൾ നിരീക്ഷണത്തിലാണ്, എപ്പോഴും നിരീക്ഷണത്തിലാണ്. അത് വേണ്ടേ? പിന്നെ ഗവർണറെ സംബന്ധിച്ചോളം അദ്ദേഹം ഭരണഘടന അതോറിറ്റിയാണ്. അദ്ദേഹം വെറുതെ അവിടെ ഇരിക്കേണ്ട വ്യക്തി അല്ല. തൻ്റെ താൻ അപ്പോയിന്റ് ചെയ്ത മന്ത്രിമാർ തൻ്റെ സർക്കാരിൽ, താൻ അപ്പോയിന്റ് ചെയ്ത മുഖ്യമന്ത്രി, അപ്പോയിന്റ് ചെയ്ത മന്ത്രിമാർ അവരെങ്ങനെ പ്രവർത്തിക്കുന്നു, അവർ എന്തൊക്കെ ചെയ്യുന്നു, ഒരു ബോസിന്റെ കടമയാണ് സാർ, അത് റെസ്പോൺസിബിലിറ്റിയാണ്. തൻ്റെ സർക്കാരിലെ വ്യക്തികൾ എങ്ങനെയൊക്കെ പെരുമാറുന്നു, എന്തൊക്കെ പറയുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കേണ്ടതും വിലയിരുത്തേണ്ടതും ഒരു ഗവർണറുടെ ആ അതോറിറ്റിയുടെ ബേസിക് റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ ഇവിടെ ശ്രീ ആയുർ ബിജു പറയുന്നത് കേട്ടു, പൊതുസമൂഹത്തിന് മനസ്സിലാവുന്നില്ല, പൊതുസമൂഹത്തിന് മനസ്സിലാവുന്നില്ല. ശ്രീ ആയുർ ബിജു, ഈ പൊതുസമൂഹം എന്നതിൻ്റെ അകത്ത് നിങ്ങളുടെ നിർവചനത്തിൽ എന്താണ് മനസ്സിലാവുന്നില്ല? ഞാനും ഈ പൊതുസമൂഹത്തിന്റെ ഒരു ഭാഗമാണ് സാർ. ഞാനും എന്നെ പോലെ ചിന്തിക്കുന്നവരും എന്നെ പോലെയുള്ള വ്യക്തികളും സുബീഷിനെ പോലെയുള്ള വ്യക്തികളും ഇവരെല്ലാവരും കൂടെ ചേരുന്നതാണ് ആയുർ ബിജു പൊതുസമൂഹം എന്ന് പറയുന്നത്.